ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിതൂസ് മാജിക് ക്യുസീൻസ്. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിപ്പാണ്, സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടുള്ള ഡിപ്പാണ്, നമ്മുടെ മയോണൈസ് പോലത്തെ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഉള്ളി വീട്ടിൽ വളർത്തിയിട്ട് അതിൻ്റെ ഉള്ളി തണ്ട് വന്നിട്ടുള്ള അതാണ് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇത് ഉള്ളിക്ക് പൈസ കൂടുന്നതിന് മുമ്പിലേ ഞാൻ നട്ട് വെച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ഡിപ്പ് വന്നിട്ട് കീറ്റോ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ കുക്കുംബറൊക്കെ സ്ലൈസ് ചെയ്ത് കഴിക്കുമ്പം ഈ ഒരു ഡിപ്പ് മുക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്, നമുക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് ഒന്ന് പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അതിൻ്റെ കൂടുതൽ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടത് ആദ്യം തന്നെ തൈരാണ്. തൈര് പുളി ഉള്ളതോ പുളി ഇല്ലാത്തത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, അതുപോലെ തന്നെ ഒരു പിഞ്ച് പെപ്പർ പൊടി ഇടുക. എന്നിട്ടാകുമ്പം പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്, അത് ചതച്ചതോ അല്ലെ സ്ലൈസ് ചെയ്തതോ മതി. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളും കാര്യം കേട്ടോ. അപ്പോൾ നല്ല മിക്സ് കൊടുക്കുക. നമ്മൾക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയോ അല്ലേ നമ്മളെ ഈ കീറ്റോയിൽ വരുന്ന പോലെ കുക്കുംബറിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ സാധനമാണ്. നല്ല ടേസ്റ്റാണ് ഈ സ്പ്രിംഗ് ഓണിയന്, ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പൈസ ഉള്ളിക്ക് പൈസയൊക്കെ കുറയുന്ന സമയത്ത് ഒന്ന് നട്ട് വളർത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ഇല്ല എന്നാണെങ്കിൽ, ഇതിപ്പം കിട്ടില്ല, അപ്പോൾ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്പ്രിംഗ് ഓണിയൻ പിന്നീട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ഋതു. താങ്ക് യു.